മുണ്ടേരി ഉൾവനത്തിൽ തെരച്ചിലിന് പോയ 18 രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി. സൂചിപ്പാറയുടെ സമീപത്തെ കാന്തപ്പാറയിലാണ് ഇവർ കുടുങ്ങിയത്. ജംഷീർ വീണ്ടും ചേരുന്നു. ജംഷീർ, കഴിഞ്ഞ ദിവസം 2-3 പേരെ എയർലിഫ്റ്റ് ചെയ്ത അതേ പ്രദേശം തന്നെയാണോ ഇത്? ആ പ്രദേശമല്ല, അതിന് തൊട്ടടുത്തുള്ള മറ്റൊരു പ്രദേശം. നേരത്തെ ഇന്നലെ കുടുങ്ങിയത് സൂചിപ്പാറയിലായിരുന്നു. ഇത് സൂചിപ്പാറയ്ക്ക് സമീപമുള്ള മറ്റൊരു വെള്ളച്ചാട്ടമായ കാന്തപ്പാറയ്ക്ക് സമീപമാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇ ആർ എഫിന്റെ 14 പ്രവർത്തകർ, 4 ടീം വെൽഫെയറിന്റെ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള 4 പേർ, അങ്ങനെ 18 പേരാണ് ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെയുള്ളത്. അതോടൊപ്പം തന്നെ അതൊരു ഡീപ്പ് ഫോറസ്റ്റ് ആണ്. അത് ഏറ്റവും ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഈ മുണ്ടേരിയിൽ നിന്നാണ് അവർ ഉൾവനത്തിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് വയനാടിന്റെ ഏതാണ്ട് അടുത്താണ്. അവരെ രക്ഷപ്പെടുത്തുക, വയനാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആയിരിക്കും ഏറ്റവും എളുപ്പം എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ കൂടിയാലോചനകൾ നടത്തുകയാണ്, അങ്ങോട്ടേക്ക് ബന്ധപ്പെടുകയാണ്. ഇവർ ഈ ഇ ആർ എഫിന്റെ പ്രവർത്തകരുമായി ഈ കമ്മ്യൂണിക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ കൂടെ ഒരു ഈ വയർലെസ് സെറ്റുള്ള ഒരു ആളുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു. അവരുമായി കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ലഭിക്കാത്ത സാഹചര്യം വരികയായിരുന്നു. അപ്പോഴാണ് ഇവർ ആ ഭാഗത്ത് കുടുങ്ങിയെന്നുള്ള മനസ്സിലാവുന്നത്. ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അവരോട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ചില ഘട്ടങ്ങളിൽ അവർ ഇങ്ങോട്ട് പറയുന്നത് ചെറിയ രീതിയിൽ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ അങ്ങോട്ടേക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ ഇവിടെ ഉണ്ട്, മുണ്ടേരിയിലുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ 4 പേർ സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള 4 പേർ. ജംഷീർ, രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തൊന്നും മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണോ? തീർച്ചയായിട്ടും മൊബൈലിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഇത് മുഴുവൻ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രത്യേകമായി ഈ ഒരു ഹാം റേഡിയോ ഒക്കെ കൊണ്ടുവന്ന് ഈ കാരണം ഇതൊരു മാസ് തിരച്ചിലാണല്ലോ, ഒരുപാട് ആളുകൾ വരുന്നതാണ്. അപ്പോ ആരും മിസ്സാതിരിക്കാനും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമാകാനും വേണ്ടിയിട്ടാണ് ഇത്തരം ഹാം റേഡിയോ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ഈ ഹാം റേഡിയോ ഈ വയർലെസ് സംവിധാനത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി പോയിരിക്കുകയാണ് ഇപ്പോ അവരുമായിട്ടുള്ള. അവർ അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് വല്ലപ്പോഴും കേൾക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ അറപ്പിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ മുണ്ടേരിയിൽ നിന്ന് എത്ര അകലെയാണ് ഈ പറയുന്ന കാന്തപ്പാറയൊക്കെ ഉള്ളത്? ഈ നമുക്ക് ഇപ്പം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ കൃത്യമായ ഒരു കണക്ക് അവർ പറയുന്നില്ല. അത് ഔദ്യോഗികമായി പറയാമെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇവിടുന്ന് ഏതാണ്ട് 10, അതായത് സൂചിപ്പാറയ്ക്ക് അടുത്താണ്, സൂചിപ്പാറയുടെ ഏതാണ്ട് സമീപം, ഏതാണ്ട് ഒരു നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഊഹം കണക്കാണ്, ഏതാണ്ട് ഒരു 10 കിലോമീറ്ററിന്റെ അടുത്ത് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് കൃത്യമായി ഉദ്യോഗസ്ഥർ തന്നെ പറയണതുണ്ട്. അതായത് ഇത് വയനാടിന് അടുത്താണ്, ഇനിയിപ്പോ അങ്ങോട്ട് കയറുന്നത് വയനാട്ടിലേക്കാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഡീപ്പ് ഫോറസ്റ്റ് ആണ്, കാട്ടാന ശല്യം രൂക്ഷമായ ഒരു പ്രദേശമാണ്. നേരം ഇരുട്ട് വരികയാണ് ഇവിടെ ഇപ്പോൾ. ഈ കാട്ടിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത് ഏറ്റവും, അതായത് 5 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടായി വരുന്നതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ 4 സന്നദ്ധ പ്രവർത്തകർ അവർ വളരെ ടയേർഡാണ്, ഭക്ഷണം കഴിക്കാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ അവർക്ക് ഇപ്പം പ്രധാനമായി ഇപ്പം ചെയ്യുന്നത് എത്രയും വേഗം അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പം ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവർക്ക് എത്രയും പെട്ടെന്ന് ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അവരാകെ അത്യാവശ്യം ടയേർഡായിട്ട് ഉള്ള ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഈ ഇ ആർ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ പങ്കെടുത്തവരാണ്. മറ്റു 4 സന്നദ്ധ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു അത്തരത്തിലുള്ള ഒരു റെസ്ക്യൂ പ്രവർത്തനങ്ങൾ പങ്കെടുത്ത് പരിചിതമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവര് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. മാത്രമല്ല ആ ഭാഗങ്ങളിൽ നിന്ന് ഇവർക്കൊരു മൃതദേഹവും ലഭിച്ചിട്ടുണ്ട്. ആ മൃതദേഹവും ഇവരുടെ കൂടെയുണ്ട്. ആ മൃതദേഹം ഇനിയിപ്പം തൽക്കാലം അവിടെ വെച്ച് ഇവരെ രക്ഷപ്പെടുത്തുക, ആ മൃതദേഹം പിന്നീട് എയർലിഫ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ശ്രമം നടത്താമോ എന്നുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. ഇപ്പം ഇവിടെ ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ, ഇവിടെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് മുണ്ടേരിയിൽ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ ഈ പോത്തുകല്ല് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവർ ഇവിടെ ഒരു ചർച്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ഇത് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യത്തിൽ കൃത്യമായ ചർച്ച ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുക എന്നുള്ളത് തന്നെയാണ്. അത് എത്തിച്ചു നൽകാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇനി എന്ത് ചെയ്യും, എങ്ങനെ അവരെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അജിൻസെ ജംഷീർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ മുണ്ടേരിയിൽ നിന്ന് ഈ നദിയുടെ കുറുകെ മീൻസ് നദിക്ക് സമാന്തരമായാണ് ഇവർ തെരച്ചിൽ നടത്തിയത്?
തീർച്ചയായിട്ടും നദിക്ക് സമാന്തരം എന്ന് പറയുമ്പോൾ ഈ അജിം നമ്മൾ രാവിലെ പറഞ്ഞിരുന്ന കാര്യം, അതായത് ഈ ചാലിയ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ചാലിയാർ ഇപ്പൊ ഒഴുകുന്ന സാധാരണ വഴിയിലൂടെയല്ല, അത് വലിയ തരത്തിൽ കുത്തൊഴുകി വനത്തിലൂടെ വഴിമാറി പോയിട്ടുണ്ട്. അപ്പോൾ ഈ വനമേഖലകളിലൊക്കെ ഈ വഴിമാറി ഒഴുകിപ്പോയ ഭാഗങ്ങളിലൊക്കെ മൃതദേഹം കൊണ്ടിട്ടിട്ടുണ്ട്. മൃതദേഹങ്ങളും മരത്തടികളും മറ്റുവശിഷ്ടങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഈ ചാലിയാറിൽ നിന്നൊക്കെ അല്പം മാറി കിലോമീറ്ററുകൾ മാറി മറ്റു വനമേഖലകളിലൊക്കെയാണ്, അതായത് വഴിമാറി ഗതി മാറി പുഴ ഒഴുകിയിട്ടുണ്ട്. അതായത് ആ സമയങ്ങളിൽ അത്ര വലിയ ഫോഴ്സിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് നമ്മൾ ആ ഉൾവനങ്ങളിൽ പോയപ്പോൾ തന്നെ മനസ്സിലായതാണ്, അതായത് പുഴ തന്നെ സമാന്തരമായി മറ്റൊരു പുഴ ഒഴുകുന്ന പോലെ പുഴ ഗതി മാറി ഒഴുകിയ ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല പുഴ കിലോമീറ്ററുകളോളം ഈ ഓരോ ടേണിങ്ങുകളിൽ പുഴയുടെ ഓരോ ടേണിങ്ങുകളിൽ കിലോമീറ്ററുകളോളം ഈ കരയിലേക്ക് കാട്ടിലേക്ക് കയറി ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടും അതിന്റെ മരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാട്ടിൽ കുടുക്കി കിടക്കുന്ന ഒക്കെ ഉണ്ട്. അപ്പം ആ രീതിയിൽ ഈ പുഴയ്ക്ക് ഏതാണ്ട് സമാന്തരമായി തന്നെ കാട്ടിലേക്കാണ് ഇവർ കയറി പോകുന്നത്. ഈ പുഴ തന്നെയാണ് അവരുടെ ആ ഒരു പ്രധാന ലക്ഷ്യം. ആ പുഴയുടെ ഓരം ചേർന്നും അതല്ലാതെ ഈ പുഴ ഗതിമാറിപ്പോയ തുരുത്തുകൾ കാടുകൾ അത് കേന്ദ്രീകരിച്ചുമൊക്കെയാണ് ഇത് തിരച്ചിൽ നടന്നത്. അങ്ങനെയാണ് അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെയാണ് ഇപ്പോൾ അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. ഏതായാലും അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാവരും അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ചർച്ചകൾ നടക്കുകയാണ്. ഔദ്യോഗികമായ ഒരു വിവരം അല്പസമയത്തിനകം തന്നെ അവർ നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുക എന്നുള്ളത് തന്നെയാണ്. ശരി, എയർലിഫ്റ്റ് വഴി അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. ജംഷീർ ആണ് വിവരങ്ങൾ നൽകിയത്.